അവരുടെ മനസ്സ് എന്റെ വാക്കിലെ എന്റെ മനസ്സുപോലെ ആയിത്തീരുന്നില്ലല്ലോ. എന്റെ വാക്ക് അവരുടെ മനസ്സിൽ ഇണചേർന്നുണ്ടാക്കുന്ന ലോകം. അവർ മറ്റൊരു വാക്കിനെ പ്രതിദ്വന്ദിയായി വിടുമ്പോൾ ആ വാക്കുകൾക്കൊപ്പം സഞ്ചരിക്കുന്നത് അത്രയും അവരുടെ മനസ്സുകളാണെങ്കിൽ വിട്ട വാക്കിനോടൊപ്പം സഞ്ചരിക്കുന്ന മനസ്സ് എന്നെ തേടി, എന്റെ ജനിതക സ്മൃതികൾ തേടി എന്നെ കണ്ടെത്തി എന്നിലേക്ക് വന്ന് ആ സങ്കല്പത്തിനനുഗുണങ്ങളായ ഭാവികളെ തീർക്കുമെങ്കിൽ ഞാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞു. ഞാന് ഈ സാധ്യതയാണ് തന്ത്രാഗമങ്ങളുടെ ചർച്ച. അവര് നന്നായിരിക്കാൻ പറഞ്ഞത് മറ്റാർക്കും വേണ്ടിയല്ല. നിന്റെ വാക്കുകളെല്ലാം വൈഖരികളെല്ലാം നാളെ നിവർത്തിക്കാത്ത ലോകങ്ങളിലേക്ക് വരും. ആരെ കണ്ട് നന്മ നേരുമ്പോഴും ആർക്കു വളർച്ച നീ നേരുമ്പോഴും നിന്റെ നാളെയുടെ വളർച്ചകൾക്ക് നിന്റെ മനസ്സ് വാക്കുമായി സഞ്ചരിക്കുകയാണ്. ആർക്ക് നീ ആശ്രയമായ വാക്കുകൾ ഉതിർക്കുമ്പോഴും നാളെയുടെ ആശ്രയദാതൃത്വത്തിലേക്ക് നീ വികസിക്കുകയാണ്. ആരുടെ ഉത്കർഷത്തിന് നീ ആഗ്രഹിച്ചു വാക്കുകൾ അറിഞ്ഞും അറിയാതെയും കേട്ടും കേൾക്കാതെയും വിടുമ്പോൾ നിന്റെ വാക്കുകൾ ഒന്നുപോലും മറ്റൊരുത്തൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്നെയല്ലാതെ അവനെ ബാധിക്കുന്നില്ല. സജീവമായൊരു സങ്കല്പം. സ്ഥൂലമായി വാക്ക് പുറത്തേക്ക് വന്നാൽ അവ നിവർത്തിക്കില്ല. ഒരു വാക്കുപോലും പുറത്തെത്തിയാൽ അത് നിവർത്തിക്കില്ല. ആസ് പെർ ദിസ് ലോ, നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് ആ ശബ്ദം രൂപമാകാതെ അടങ്ങില്ല. എല്ലാ ശബ്ദങ്ങളും മാംസമയമായി മാത്രമേ തിരിച്ചു പോകൂ. എല്ലാ വചനവും മാംസമാണ്. സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ അത് വാക്കായി വരും. വാക്കിന്റെ പിന്നിലെ മനസ്സിന്റെ ഉദ്ദേശം വാക്കിനോടൊപ്പം സഞ്ചരിക്കും അതിനിഗൂഢമായി. മോഹനൻ മാഷിന്റെ ഏത് വാക്ക് പുറത്തേക്ക് പോകുമ്പോഴും മോഹനൻ മാഷിന്റെ മനസ്സോടുകൂടി ആ വാക്ക് 340 കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും വരാനിരിക്കുന്ന മോഹനം മാഷെ തേടി. ഇവിടുന്ന് വിട്ടുപോകുന്ന മോഹനം മാഷ് വിട്ടുപോകുമ്പോൾ ഏതൊക്കെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും 5 പ്രാണങ്ങളും 10 ഇന്ദ്രിയ ശക്തികളുമായി ഒരു ലിംഗ ശരീരമായി അടുത്ത ശരീരത്തിലേക്ക് യാത്ര തിരിക്കുന്ന മോഹനൻ മാഷ് എന്ന് ഇന്ന് പേർ വിളിക്കുന്ന മാഷിലിരിക്കുന്ന ആ ലിംഗ ശരീരം പേരില്ലാതെ ലിംഗ ശരീരമായി തിരിച്ചു പോകുമ്പോൾ മാഷ് വീണ്ടും ഒരു ശരീരമെടുത്ത് പൂജാതനാകുന്നത് ഏത് നാട്ടിലാണോ അവിടെ മോഹനൻ മാഷ് ഇന്നിട്ട ശബ്ദങ്ങളുടെ മാംസം രൂപാന്തരപ്പെട്ട് അന്നവും വസ്ത്രവും എല്ലാമായി കാത്തിരിക്കുന്നുണ്ടാവും നന്മയും തിന്മയുമായി. കുറെ നേരത്തെ വാക്കുച്ചരിച്ചാൽ കിട്ടും, കൈവിട്ട കല്ല് തിരിച്ചു പിടിക്കാനാവും. ഇനി കല്ലുകൾ കയ്യിൽ നിന്ന് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരിയല്ല, ശ്രദ്ധിച്ച് പഠിച്ചാൽ വരില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ വരില്ല ആ സാധ്യത. ആ സാധ്യത കുറച്ചാളുകൾക്ക് കേട്ടപ്പോഴേ ഹൃദയസ്ഥമായവരുണ്ടാവും. 5% പേർ കേൾക്കുന്നവരിൽ അത് കേട്ടപ്പോഴേ ഒരു ഞെട്ടലോടെ അത് ബോധ്യപ്പെട്ടു കാണും. ഇനി അവരെ അവരുടെ കാവൽമാലാഖ രക്ഷിക്കും. സെയിന്റ് പോൾ കൊറിന്ത്യൻസിന് എഴുതിയ കത്തുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യമാവും. 5-10% പേർ ഒരു ഞെട്ടലോടെ കേട്ടിട്ട് ഇനി അവരുടെ വാക്ക് പുറത്തേക്ക് വരാൻ നേരത്ത് അകത്തുനിന്ന് ആ ദേവത ഒരു പിടുത്തം പിടിക്കും. നോ, അവർ ഭാഗ്യവാന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. പറഞ്ഞു പോയതിനെ സമ്മതിച്ചോളൂ, അനുഭവിക്കാൻ ഒരു തയ്യാറെടുക്കുക തന്റെ ഇടത്തോടുകൂടി.
ശ്രദ്ധിച്ച പറയാതിരിക്കാൻ പറ്റില്ല. വിനയം വന്നാൽ പറയില്ല, ഇത് കേൾക്കുമ്പോൾ ഒരു വിനയം വന്നാൽ പറയില്ല. ഇത് അവനെ പ്രാഗിയാൽ, അവനെ ചീത്ത വിളിച്ചാൽ, അവനോട് പറഞ്ഞാൽ അതെല്ലാം അവനേ വരുള്ളൂ എന്ന് ഓർക്കു നിരത്താം. വൈഖരി ഒന്നും വിട്ടുപോവില്ല. മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം കൊണ്ടേ പറ്റും. ഇതൊക്കെ ആലോചിച്ചും ശ്രമിച്ചും അങ്ങനെ നടക്കില്ല. മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു കേൾവി ബോധ്യായി ക്ലീൻ. അതൊക്കെ മറ്ററിവുകൾ. ഈ അനുഭവം എന്ന് പറയുന്നത് വൈഖരി നിയന്ത്രിക്കുന്നത് ഒറ്റയടിക്കാണ്. ഇതിന്റെ സാധ്യത അതാണ്. അത് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ. ബോധം, അബോധം, ഉപബോധം, പ്രബോധം, ഇങ്ങനെ പല സ്റ്റേജുണ്ട്. അതിൽ അബോധത്തിൽ നിന്ന് കയറി വരുന്നതുണ്ട്. അതിന് ഇതുവരെ ഇട്ടതാണ്, ഇനി അകത്തേക്ക് ഇടാതിരിക്കാൻ പറ്റും. അതുകൊണ്ടിത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ കിട്ടുന്നതൊക്കെ പണ്ട് കൊടുത്തതാണ്, കളിയായിട്ട് പറഞ്ഞതല്ല. സ്വാമിജിയെ കാണാൻ വളരെ മോശക്കാരനായ ഒരു മനുഷ്യൻ വരികയാണ്. സ്വാമിയാർ ഇവിടുന്ന് ഇറങ്ങിച്ചെന്ന് ക്ലാസ്സുമൊക്കെ നിർത്തി അയാളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അയാൾ വളരെ മോശമാണ്. സ്വാമി നോക്കി അയാളെ കൊണ്ടുവരുന്നു. വളരെ നല്ലവൻ, നാട്ടിൽ വളരെ പ്രമാണിയും നല്ലവനും വളരെ ധർമ്മിഷ്ഠനും ഉത്തമനുമായ ഒരുത്തം കയറി വരികയാണ്. വന്നിരിക്കാൻ തുടങ്ങുമ്പോഴേ സ്വാമി ചൂടാകുക. എന്താണു നിങ്ങൾ ഞെട്ടുക? നിങ്ങൾക്കറിയാത്ത അയാൾ പണ്ടിട്ട വാക്കുകൾ ഇപ്പോൾ അയാളുടെ സുഖത്തിന്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിൽ ഒരു നിമിഷം കൊണ്ട്. നിങ്ങളിലെ ഒരു മാന്യനായ ഒരുത്തനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക. നിങ്ങൾ ആ മുറ്റത്തെത്തിയപ്പോൾ അയാൾ വാതക്കലേക്ക് വന്ന് മുറ്റത്ത് നിന്ന് നിങ്ങളോട് വർത്തമാനം പറയാം. ഒന്നിരിക്കാൻ പോലും പറയുന്നില്ല. നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നിങ്ങളെ നിന്ദിച്ചതായി തോന്നും. നിങ്ങളുടെ കൂടെ കുറച്ച് പരിവാരങ്ങൾ ഉണ്ടെങ്കിൽ അവരും ചൂടായി വരും ചിലപ്പോൾ. അതേസമയം വളരെ തെണ്ടിത്തിരിഞ്ഞ് തിരുവളംകുട്ടി നടക്കുന്ന ഒരു മനുഷ്യൻ കയറി ചെന്നപ്പോ അയാളോട് ഇറയത്തേക്ക് ഇരിക്കൂവെന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം കിട്ടിയ പോലായി. ഇറയത്തൊന്ന് കയറ്റി തറയിലിരുത്തിയാ മതി, അത് കസേരയും കൂടി ആയാലോ എത്ര ഉന്നതായി. അത് കഴിഞ്ഞ് അയാൾക്ക് വളരെ മനോഹരമായ ആഹാരം കൊണ്ട് കൊടുക്കുകയാണെങ്കിലോ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമായി. ഇങ്ങനെ നടക്കാറുണ്ടോ? ഒരു ബന്ധവും ഇല്ലാത്തിടത്ത് പൂർവ ബന്ധങ്ങളല്ല. അയാൾ ലോകത്തിലേക്ക് വിത്തിട്ടത് അവിടെ ഇരിപ്പുണ്ട്, അയാളെ കാത്ത്. ഏതൊന്നായിട്ടും അവിടെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നന്മയ്ക്ക് ആദ്യം ആലോചിക്കേണ്ടത് വൈഖരിയെയാണ്. വൈഖരി നിവർത്തിക്കില്ല. പര നിവർത്തിക്കും, പശ്യന്തി നിവർത്തിക്കും, മധ്യമയും നിവർത്തിക്കും, വൈഖരി നിവർത്തിക്കില്ല. വൈഖരി മാംസമാകുന്നതാണ്. വിമ്പളിക്കലായി പറഞ്ഞാൽ വചനം മാംസമായി. കഴിയില്ല. ഒരു വാക്കും വൃഥാവിലാവില്ല. വാക്കിനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് വാക്ക് പ്രയോഗിക്കാൻ പഠിക്കുന്നത് ഹംസവും ബഹവും പോലെയാണ്. അവിടുന്നാണ് നമ്മളിത് പറഞ്ഞത്. മറന്നുപോയി ദൂരം കൂടിയപ്പോ. അബോധമുണ്ടാവും. നമ്മളറിയാതെ അബോധത്തിൽ നിന്ന് വരുന്നത് നേരത്തെ ബോധത്തിൽ നിന്ന് അബോധത്തിലെത്തിയതാണ്. ഇന്ന് മുതൽ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതോടുകൂടി അബോധം പ്രബോധമായി മാറും. നെത്തുകൾ അബോധ പ്രബോധനങ്ങളാണ്, നമ്മളറിയാതെ നമ്മെ മാറ്റുന്നവ. ഇന്ത്യൻ സംസ്കൃതിയിൽ ഇതിനുള്ള വിദ്യാഭ്യാസം നൽകിയത് അബോധ പ്രബോധനങ്ങളിൽ നിന്നാണ്. അബോധ പ്രബോധനം എന്ന് പറഞ്ഞാൽ മിത്ത് കേട്ടിട്ടില്ല. ആഞ്ജനേയനും രാവണനുമൊക്കെ മിത്തിക്കലാണ്. പക്ഷെ അതിനുള്ള സന്ദേശം ഹൃദയത്തിൽ കയറും. ആ രൂപത്തിന്റെ പ്രത്യേകത കൊണ്ട് അത് അബോധത്തിലെത്തും. അബോധത്തിൽ പ്രബോധനം ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസമാണ്.
ബോധത്തിൽ വിദ്യ പരിണാമം ഉണ്ടാക്കില്ല. നിങ്ങളിരുന്ന് കുറെ പ്രാവശ്യം ചൊല്ലിയില്ലേ, നിങ്ങൾ ഇനി മുന്നോട്ട് നോക്കിക്കൂടൂ. അത്രയും പ്രാവശ്യം ചൊല്ലുമ്പോൾ ആ ശബ്ദങ്ങൾ നിങ്ങളുടെ അബോധത്തിൽ ഉണ്ടാക്കിയ പ്രബോധനത്തിന്റെ ഫലമായി നിങ്ങളെ അടുത്ത ദിവസം മുതൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും വിധം നിങ്ങൾ പഴയയാളായിരിക്കില്ല. ഇന്നലെ രാവിലത്തെ ക്ലാസ്സിലിരുന്നയാളായിരിക്കില്ല ഇന്ന് രാവിലെ ഇരുന്നത്, ഇന്ന് രാവിലെ ഇരുന്നയാളായിരിക്കില്ല ഇന്ന് ഉച്ച കഴിഞ്ഞിരിക്കുന്നത്. പെട്ടെന്നാണ് അബോധത്തിൽ പ്രബോധനം നടക്കുന്നത്. അതും നിങ്ങൾക്കിപ്പോഴും ശരിക്കും മനസ്സിലാകാതെ എന്തോ ആയി പറഞ്ഞതൊക്കെ വ്യക്തതയൊന്നുമില്ല, മറ്റൊരാളോട് പറയാനറിയില്ല, പക്ഷെ എനിക്ക് എവിടെയോ ചില മാറ്റം. കൻ യു ആക്സെപ്റ്റ്? ഇതിനാണ് അബോധ പ്രബോധനം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ താന്ത്രിക യുക്തികളിലാണ്, അതിന്റെ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കിത് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചൊല്ലാനറിയാമെന്ന് പറയാം. അതിന് ഉദാഹരണം, ഇനി ചെന്ന് മഹിഷാസുരമർദ്ദിനി സ്തോത്രം എന്ന് പറഞ്ഞാൽ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കവർദ്ദിനി ശൈലസുതേ ചൊല്ലാനറിയാം. എന്നാൽ അതെനിക്കൊന്ന് പറഞ്ഞതാ, എനിക്ക് മഹിഷാസുരമർദ്ദിനി സ്തോത്രം അറിയാം, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ശരിയല്ല. എനിക്കറിയാം, നന്നായി അറിയാം, എന്റെ സ്വന്തം പോലെ അറിയാം. പറ്റുമെങ്കിൽ നിത്യവും രാവിലെ ജപിക്കാനും അറിയാം. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പൊ തുടങ്ങിയിട്ടില്ലേ തുടങ്ങുകയോ, ഇതിനു മുമ്പ് ഇത് നേരത്തെ ചൊല്ലാൻ തുടങ്ങിയെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയതോ വെച്ച് രണ്ട് സങ്കല്പം ഉണ്ടാവും. ഇത് ഞാൻ കുറെ കൊല്ലമായി ചൊല്ലുന്നു, ഇതിന്റെ രഹസ്യം ഒന്ന് മനസ്സിലായിരുന്നില്ല, ഒന്ന് മനസ്സിലാക്കണം ആഗ്രഹിച്ചതാണ്, ഭാഗ്യമായി തളിപ്പറമ്പിലെത്താൻ പറ്റിയല്ലോ എന്നായിരിക്കും ചിലർ പറയുന്നത്. എത്ര കാലം ഞാനിത് ചൊല്ലിയതാണ്, ഞാൻ അന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഇതിന്റെ ഒരു രഹസ്യമൊന്ന് ചെറുതായി നക്കി നോക്കണമെന്ന്. കഴിക്കണമെന്നും ആഗ്രഹമില്ല, ഒന്ന് നക്കി നോക്കിയാ മതി എന്നൊരു, ഒന്ന് തൊട്ടു നക്കാൻ, അങ്ങനല്ലേ പറയാ. അതുകൊണ്ട് ഞാനിവിടെ എത്തി എന്ന് പറയുന്നവർ നിങ്ങളുടെ ഇടയിൽ ഒരാളെങ്കിലും കാണും. Am I right? ഒരാളെങ്കിലും കാണും. ചിലര് ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ ഒരുമാതിരി മനുഷ്യന്റെ തട്ടിപ്പ് ആരോ അറിയാവുന്നവൻ ഭാഷയിൽ വൃത്തഭംഗിയോടൊരു കവിത എഴുതി കുറെ ആളുകൾ വയറ്റിപ്പഴപ്പായിട്ട് നടക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ഇതിനകത്ത് ഇങ്ങനൊരു രഹസ്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതിനി ചെല്ലിയാക്കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരാളെങ്കിലും കാണും. ഇതെന്റെ ഈതി ബാധകളെയൊക്കെ എവിടുന്നോ ഹനിച്ചു കളയുമെന്ന് അചഞ്ചലമായി തലച്ചോറിൽ വിശ്വാസം വന്നവരും കുറച്ചുപേർ കാണും. ഇതൊക്കെ നിങ്ങളിൽ നടക്കുന്ന ഒരു അബോധ പ്രബോധനമാണ്. തന്ത്രയുക്തിയുടെ അതീവ രഹസ്യങ്ങളിൽ ഇത്തരം ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കുറച്ചുപേർ ഇതൊക്കെ എന്ന് കേട്ടു, അന്നേരത്തേക്ക് ഒരു ഉത്തേജനമൊക്കെ വന്നു. കാരണം മഹിഷാസുരമർദ്ദിനി സ്തോത്രമെന്ന കാന്തത്തിന്റെ സവിധത്തിലിരുന്ന പച്ചിരുമ്പ് മറ്റെന്തിനേക്കാൾ കൂടുതൽ വേഗത്തിലൊരു ആകർഷണമൊക്കെ കാണിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ പട്ടഷാപ്പിലേക്ക് എന്ന നിലയിൽ പോവുകയും ചെയ്യും. എല്ലാവരും ഒരുപോലെ ആവില്ല, മനസ്സിലായില്ല. അപ്പൊ നിങ്ങളിൽ ചിലര് ചിലപ്പം ഇത് അത്രയും കൂടെ ഇല്ലാത്തവർ, പച്ചിരുമ്പിനോളം പോലും ഇല്ലാത്തവർ, നോൺ മാഗ്നറ്റിക്, അവൻ ഇതിന്റെ അറ്റത്തോ മൂലയ്ക്കോ ഇരുന്ന് ഇവനെയും അവിടെ കണ്ടിട്ട് ബാക്കി നാലുപേരെ വിളിച്ചത് ഇവനും കേട്ടതാ മഹിഷാസുരമർദ്ദിനി സ്തോത്രം, ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം, ഇപ്പൊ അതേ അവനും അവിടെ ഉണ്ട് എന്ന് വിമർശിക്കാനും ഒരു നാലഞ്ച് എണ്ണം കാണും. മനസ്സിലായി? ഈ വകുപ്പെല്ലാം ഉണ്ടോ? ഇതെല്ലാം കൂടെ ചേരുന്നതിനാ ലോകം എന്ന് പറയും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പണി ഞാൻ തീർത്തു എന്ന് തോന്നുന്നു, ഫൈനൽ ലാത്തിരിയായെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഈ പണി ചെയ്യാനൊരു വിഷമമുണ്ടാവില്ലേ? അവസാനത്തെ വകുപ്പിനൊരു വല്ലാത്ത വിഷമമുണ്ടാവും. ശരിയല്ല. പച്ചിരുമ്പല്ല, ഉരുക്കാണ് മാറുക. ഉരുക്ക് പൂർണ്ണമായി കാന്തമായി മാറും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പച്ചിരുമ്പ് കാന്തമാകുകയില്ല,
പച്ചിരുമ്പിന്റെ ആ ഘടനാ വൈചിത്രം അങ്ങനെയാണ്. പച്ചിരുമ്പാണ് ഞാൻ പറഞ്ഞത്, അത് മറ്റെന്തിനേക്കാൾ കാന്തശക്തി ഈ കാന്തത്തിന്റെ അരികിൽ കാണിക്കും. പക്ഷേ അതിൽ നിന്ന് ദൂരെ എത്തുമ്പോ പഴയ പോലെ മഹിഷാസുരമർദ്ദി. ഹൗ വാട്ട് എ വണ്ടർ. സ്വാമി നിർമ്മലാനന്ദ, ദ ടോക്ക് ഓഫ് ദ ടൗൺ, ടോക്ക് ഓഫ് ദ വില്ലേജ്, മഹിഷാസുരമർദ്ദിനി ഹായ്. രണ്ടാഴ്ച കഴിയുമ്പോ ഇവൻ പഴയതുപോലെ വട്ടസാധ്യത. എല്ലാം കൂടെ കൂടിയതാണ് ഉണ്ടല്ലോ. അവിടെ ഒരു ചെറിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഈ ഒന്ന് രണ്ട് ഇലക്ട്രോൺസ് നേരെയായിട്ടുണ്ടാ. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് രസിക്കുമോ? ഈ സത്യം അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇതെല്ലാം കലർന്നതാണ് ഈ ലോകം. അപ്പൊ വാക്കൊന്നും വൈഖരി മുഴുവൻ മാംസമായി മാറും. ആ വൈഖരി കാത്തിരിക്കുക എന്നുള്ളതാണ്. എന്റെ വൈഖരികളെ എനിക്കായി കാത്തിരിക്കുക, ഇതാണ് അതിന്റെ രഹസ്യം തന്നെ. അപ്പോൾ നീരക്ഷീര വിവേകത്തോടുകൂടി സ്വീകരിക്കുക. പറഞ്ഞപ്പോഴാണ് ഇത്രയെല്ലാം പറഞ്ഞത്. ഹംസോ ഹംസ ഭഗോ ഭഗ. അപ്പൊ ദേവി ഇരിക്കുന്നിടത്ത് ആ ചിറക് വിരിച്ച് വസിക്കുന്ന രാജഹംസങ്ങളുടെ ചിറകിൽ തട്ടിവരുന്ന സൂര്യകിരണങ്ങളാൽ ശോഭിക്കുന്ന ചില്ലിക ഭില്ലിക വർഗവൃതയെ അവിടെ പാച്ചോറ്റി നിൽപ്പുണ്ടാവും. പാച്ചോറ്റി, ഇങ്ങനൊരു മരം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വലിയ ഔഷധമാണ് പാച്ചോറ്റി തോൽ. വെള്ളപ്പാണ്ടൊക്കെ പോകാൻ വളരെ ബെസ്റ്റാണ്. പാച്ചോറ്റിത്തോൽ വിഴിഞ്ഞ നീര് കുടിച്ചാൽ ശുത്രം പോവും. മലയാളത്തിൽ പാണ്ടെന്ന് പറയുന്ന, സംസ്കൃതത്തിൽ പാണ്ഡു വരെയാണ്. വെള്ളനിറത്തിലെ തൊലി നിറം പോകുന്നതിന് പാച്ചോറ്റിയുടെ തോല് വളരെ ബെസ്റ്റാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ലോത്രാസ്രവം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വെള്ളിലോത്ര. ആ ആസവം കഴിച്ചാൽ കുറയും. പാച്ചോറ്റി വളരെ വിശിഷ്ടമാണ്. അസ്ഥി ഉരുകുന്നതിൽ പാച്ചോറ്റി വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ്. പാച്ചോറ്റിത്തോല് കഷായം വെച്ച് കൊടുത്താൽ അസ്ഥി ഉരുക്കൊക്കെ പോവും. അങ്ങനെയുള്ളൊരു മരമാണ് പാച്ചോറ്റി. അങ്ങനെ പാച്ചോറ്റി മരങ്ങളുടെ സമൂഹത്തിലാണ്, ലോത്ര വൃക്ഷങ്ങളുടെ മധ്യത്തിലാണ് ദേവി വസിക്കുന്നത്. ലോത്രം, ആ മരങ്ങൾ ദിവ്യങ്ങളാണ് മാനസങ്കല്പം. പ്രത്യേകിച്ചും സ്ത്രീ രോഗങ്ങളിൽ വളരെ വിശിഷ്ടമാണ്. ലോത്രാസവം എന്ന് പറഞ്ഞ് ആസവം വാങ്ങാൻ കിട്ടും. ലോത്രം ചേർത്ത് ഒരുപാട് കഷായങ്ങളുണ്ട്. ലോത്രം ചേർത്ത് ശൗചാദികൾക്ക് ജലമുണ്ട്. അതായത് പേരാല്, അരയാല്, അത്തി, ഇത്തി, കല്ലാല്, പാച്ചോറ്റി, ഇത്രയും തോല് വെച്ച് വെള്ളം വന്ന് ആ വെള്ളം കൊണ്ട് സ്ത്രീകൾ ശൗചം ചെയ്താൽ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോകും. ഇന്ന് കാണുന്ന സെർവിക്സിലെ ക്യാൻസർ, അതിൽ 90% HPV ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതാണ് പലപ്പോഴും നിങ്ങളുടെ ഈസോഫേഗസിൽ ഈസോഫേഗൈറ്റിസ് ആയിട്ട് രൂപാന്തരപ്പെട്ട് ഈസോഫേഗസിലെ ക്യാൻസറായും രൂപാന്തരപ്പെടുന്നത്. നാൽപ്പാമരെന്ന് പറയുന്നത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ, അതിന്റെ കൂടെ കല്ലാലും പാച്ചോറ്റിയും കൂടി ചേർക്കണം. അങ്ങനെ വരുമ്പോ 6 മരങ്ങളുടെ തോലായി. അതിനൊരു പേരുണ്ട്. ആ ചൂർണത്തിനൊരു പേര് തന്നെ പറയും. അത് വെച്ച് വെള്ളം വന്ന് കഴുകിയാൽ മതി. ഇത് കഷായം വെച്ച് കുടിച്ചാൽ മതി. പാച്ചോറ്റി നിങ്ങളുടെ മുണ്ടക്കയം മുതലായ സ്ഥലങ്ങളിലെ കാടുകൾ നിറച്ച് പാച്ചോറ്റിയാണ്. ആ ഒരുമാതിരി സാമാന്യം മുഴുവൻ ഒരു പാവട്ടയുടെ മുഴുപ്പൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് പറയുന്ന ഒരു മരത്തിനും തോലുണ്ടാവില്ല.
മുഴുവൻ ചെത്തിപ്പോയിട്ടുണ്ടാവും. ഇതിന്റെ കാരണം ഇതിനു വേണ്ടി പോകുന്നതാണ്. അവിടെ ആ പ്രദേശങ്ങളിൽ ഇത് വളരെ കൂടുതലുണ്ട്. ഇവിടുത്തെ ഇരിട്ടി മട്ടന്നൂർ മുതലായ മേഖലകളില് വനത്തില് അവിടെ അവിടെ കുറേശ്ശേ ഉണ്ടാവും. പക്ഷെ കൂടുതൽ സുലഭമായി വളരുന്നത് ഈ തണുപ്പ് പ്രദേശങ്ങളിൽ. മണിദ്വീപിൽ ഈ വൃക്ഷമാണ് കൂടുതലുള്ളത്. ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതില് കടമ്പു മരങ്ങൾ, ലോത്ര വൃക്ഷങ്ങൾ, പിന്നെ ഞാവൽ, ഇതൊക്കെ ദേവിക്ക് വളരെ പ്രിയപ്പെട്ട വൃക്ഷങ്ങളാണ്. അതൊക്കെ ദിവ്യൌഷധങ്ങളാണ്. താന്ത്രിക സങ്കല്പങ്ങളിൽ വരുന്ന എല്ലാ മരങ്ങളും എല്ലാ ചെടികളും അത്യപൂർവങ്ങളായ ഔഷധങ്ങളുമാണ്. അത്യപൂർവങ്ങളായ ഔഷധങ്ങളാണ്. തന്ത്രയോഗയിൽ ഔഷധങ്ങളുടെ കൽപ്പന വളരെ വലുതാണ്. അത് നിങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങൾ ഏതെടുത്താലും അതിൽ ഒട്ടേറെ അത്ഭുത ഔഷധങ്ങളുണ്ട്. മന്ത്രസാരം, അതുപോലെ തന്നെ എല്ലാ കൗളം കാത്യായനമെല്ലാം അതിലൊക്കെ ഒരു പിടി ഔഷധങ്ങളുണ്ട്. അവയൊക്കെ ഇന്ന് പ്രയോഗത്തിലുള്ളവയല്ല. ഇന്ന് വൈദ്യന്മാർ പലപ്പോഴും പ്രയോഗിക്കാറുള്ളവയല്ല. പക്ഷേ വൈദ്യന്മാർ ഇന്ന് പ്രയോഗിക്കുന്ന ഔഷധങ്ങളെക്കാളൊക്കെ ഫല പ്രാപ്തിയുള്ളവയാണ്. പിന്നെ അതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുഴച്ചില്ലെങ്കിലും അത് ഉപയോഗിച്ച് കുഴച്ചില്ലാകുകയല്ല. കാരണം അതിലെ ചില ഗ്രന്ഥങ്ങളിൽ വെളുത്ത എരിക്ക് തന്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്ന ഔഷധമാണ്. അത് 10-20 കൊല്ലം വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ചൂട് മാന്തണം, അകറ്റി മാന്തണം, എന്നിട്ട് അതിന്റെ വേര് മുഴുവൻ തെളിക്കണം. ഒരു വേര് പോലും മുറിയാതെ വേറെ എവിടം വരെ പോകുന്നു അവിടം വരെ തെളിച്ചാൽ ആ വേരുകൾ പിരിഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ വേര് ശക്തമായി ഞെക്കി മണ്ണിനെ കൊണ്ടൊരു ഗണപതിയെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അത് വളരുള്ളൂ. കനി ഇമാജിൻ ഒരു മരത്തിന്റെ വേരിങ്ങനെ പോകുമ്പോ ആ വേരെല്ലാം മാന്തിയിട്ട് ആ മരമിങ്ങി പുഴക്കിയെടുക്കുക. അപ്പോൾ ഉണ്ടയായി ഒരു മണ്ണുണ്ടാവും, മനസ്സിലായില്ല. ആ മണ്ണിനൊരു തുമ്പിക്കൈ ഉണ്ടാവും, കാലുണ്ടാവും, ഒരാൾ ഇരിക്കുന്ന പോലെ ആയിരിക്കും. ആ മണ്ണിങ്ങെടുത്ത് നല്ലപോലെ അതിന്റെ പുറം മെഴുകി ഉണക്കിയെടുത്തു വെച്ചാൽ നല്ല ഉറച്ച മണ്ണായിരിക്കും. പച്ച മണ്ണ് കൊണ്ടുള്ള ഒരു വിഗ്രഹമായിരിക്കും, മൃണ്മയ വിഗ്രഹം. ആ മണ്ണ് പതുക്കെ എടുത്ത് ചുട്ടാൽ അത് ചുട്ട ഒരു നല്ല വിഗ്രഹമായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു പിടി ഔഷധങ്ങളുടെ കൽപ്പന ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാവും. ചുട്ടെടുത്താൽ അത് ഗണപതിയാണ്. അത് പിന്നെ നിങ്ങൾക്ക് പൂജിക്കാനും പരിപാടിക്കും ഒക്കെ കൊള്ളാം. ഇത് പ്രാചീനരുടെ കൽപ്പനയാണ്. ചുട്ടെടുത്താൽ തിന്നാൻ പറ്റില്ല, പിന്നെ അതെല്ലാം മാറുമെന്ന് പറയുന്നത്. അപ്പൊ പഴയ ആളുകൾ ഇതെല്ലാം അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് സാരം. ഇങ്ങനെ 1000 സങ്കല്പങ്ങൾ അവർ തന്ത്രാഗമങ്ങളിൽ തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പരീക്ഷിക്കാവുന്നവയുമാണ്. പക്ഷെ ഭ്രാന്ത് പിടിക്കാതെ നോക്കണം. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ മാന്തി നടക്കും. മാന്തുമ്പോ ഒരെണ്ണം മാന്തിയാ മതി. പക്ഷെ അത് നല്ലപോലെ വളർന്നതാണെങ്കിൽ ചുറ്റും മാന്തണം. ഇവൻ പോയി ആദ്യം നടുക്ക് മാന്തും, പൊട്ടിപ്പോവും. താന്ത്രിക ഗ്രന്ഥങ്ങളിലെ വൈദ്യസമ്പ്രദായങ്ങളെ കുറിച്ചും ഇടയ്ക്കൊന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ അലോത്രം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അത് കാണിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ലോത്രവൃക്ഷങ്ങളുടെ മധ്യത്തിൽ വസിച്ചാനന്ദിക്കുന്ന ദേവി എന്നാണ് വിളിക്കുന്ന വർഗവൃതയെ. അവയാൽ ചുറ്റപ്പെട്ട് അവയുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദേവി. സിതകൃതഭുല്ല സമുല്ലസിതാരുണ തല്ലജ പല്ലവ സല്ലളിതേ. സിതകൃത ഭുല്ല സമുല്ലസിതാരുണ തല്ലജ പല്ലവ സല്ലളിതേ. ഇളം ചുവപ്പ് നിറമുള്ള സിതകൃത ഭുല്ലം, അങ്ങനെ വികസിക്കുന്ന ചെറിയ ചുവപ്പോടുകൂടി വികസിക്കുന്ന ഉല്ലസിക്കുന്ന താമരയുടെ ശോഭ പോലെ മനോഹരമായ താമരപ്പൂവിന്റെ ശോഭ പോലെ മനോഹരമായ പാദശോഭയാൽ അത്യന്ത ലാളിത്യത്തോടുകൂടിയവളായ അല്ലയോ ലളിതാംബികേ. സല്ലളിതേ ലളിതാംബികേ. രമ്യ കവർദിനി മനോഹരമായ മുടിക്കെട്ടോടുകൂടിയവളെ. ശൈലസുതേ ഹേ ഗിരിരാജകുമാരി.
ഹേ മഹിഷാസുരമർദിനി അല്ലയോ മഹിഷാസുരനാശിനി അവിടുന്ന് ജയിച്ചാലും വിജയിച്ചലുളിയാലും.